ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവമൊരുക്കിയ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന മീറ്റിങ്ങിലെല്ലാം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്ന കാണുവാൻ, ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന കാണുവാൻ പരിശുദ്ധാത്മ കൃപ ചെയ്തു. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഫസ്റ്റ് ടിമി ജോർജ് സിംഗപ്പൂരിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. സിംഗപ്പൂർ സിറ്റി റിവൈവൽ ചർച്ച് ഒരുക്കുന്ന ഹീലിംഗ് ക്യാമ്പയിൻ 2012. സ്ഥലം ഇമ്മാനുവൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് ആണ്. തീയതി 2012 ജൂലൈ 5 മുതൽ 8 വരെ. എല്ലാ ദിവസവും വൈകിട്ട് 7:30 മുതൽ 9:30 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 815-74-791-835-72-690. നമ്മുടെ അല്പസമയത്തെ വചന ധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം 21:22 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. മത്തായി സുവിശേഷം 21:22 വാക്യം: നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും, നിങ്ങൾ എന്ത് യാചിച്ചാലും നിങ്ങൾക്കത് ലഭിക്കുമെന്ന് കർത്താവ് യേശു ക്രിസ്തു ഉത്തരം പറഞ്ഞു. ഒരു മനുഷ്യൻ പറയുന്ന വാക്ക് പോലെയല്ല ദൈവം പറയുന്ന വാക്ക്. ഒരു മനുഷ്യൻ തരുന്ന വാഗ്ദത്തം പോലെയല്ല ദൈവം തരുന്ന വാഗ്ദത്തം. ദൈവത്തിൻ്റെ വാക്കിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ വാക്കിന് ദൈവത്തെക്കാൾ മഹത്വമുണ്ട്. അങ്ങനെയാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും വാക്ക് മാറ്റിയാലും ദൈവത്തിൻ്റെ വാക്കുകളോ ദൈവത്തിൻ്റെ പ്രവൃത്തികളോ മാറിപ്പോകത്തില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും അവൻ്റെ വാക്കുകൾക്ക്, അവൻ്റെ വചനങ്ങൾക്ക് മാറ്റം സംഭവിക്കത്തില്ല. ഈ ടെലിവിഷൻ പ്രോഗ്രാം നിങ്ങളിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 21:22 വാക്യം തീർച്ചയായും നിങ്ങളിൽ സംഭവിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥനയിൽ വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും നിങ്ങൾക്കത് ലഭിക്കും. ഇത് കർത്താവ് നമുക്ക് നൽകി ഉറപ്പാണ്. യേശു ഇത് പറയാനുള്ള ആ പശ്ചാത്തലം അതിൻ്റെ 18 മുതലുള്ള വാക്യം വായിച്ചാൽ നമുക്ക് കാണാം. 18 മുതൽ: രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്ക ചെന്നു, അതിൽ ഇലയില്ലാതെ ഒന്നും കാണായകയാൽ ഇനി നിന്നിൽ നിന്ന് ഒരു ഫലവും ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടാറേ, അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആ സമയത്ത് കർത്താവിന് നന്നായി വിശന്നു. വിശന്ന സമയത്ത് കുറേ അത്തിവൃക്ഷങ്ങൾ നിൽക്കുന്ന കാഴ്ച കർത്താവ് കണ്ടു. അതിൽ ഒരത്തിയുടെ അരികിൽ കർത്താവ് ചെന്ന് നോക്കിയപ്പോൾ അതിൽ ഇലയല്ലാതെ ഫലമൊന്നും കർത്താവ് കണ്ടില്ല. ആ സമയത്ത് കർത്താവ് ആ അത്തിയെ ശപിച്ചതായി അവിടെ കാണുന്നു. കർത്താവ് അത് ഉണങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ക്ഷണത്തിൽ അത് ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ കർത്താവ് അത് പറഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞല്ല, മാസങ്ങൾ കഴിഞ്ഞല്ല, പറഞ്ഞ ആ സെക്കൻഡിൽ അത്തി ഉണങ്ങിപ്പോയി. ഇതൊരു വലിയ അത്ഭുതമല്ലേ? ദൈവപുത്രനായ സൃഷ്ടാവാകുന്ന ദൈവം സൃഷ്ടിയോട് കൽപ്പിച്ചപ്പോൾ
ആ സൃഷ്ടി നശിച്ചുപോയി. നോക്കി, സൃഷ്ടിച്ചവൻ, സൃഷ്ടാവായവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയവൻ, അതില്ലാതാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ അതില്ലാതെയായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്കുകൾക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കും ശക്തിയുണ്ട്. ചിലതിനെ കൊണ്ടുവരുവാനും ചിലതിനെ ഇല്ലാതെയാക്കുവാനും ദൈവത്തിന് കഴിയും. അവൻ മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ചിലതിനെ നിങ്ങളിൽ സൃഷ്ടിക്കുവാൻ, നിങ്ങളിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളിൽ നിന്നും മാറ്റേണ്ട ചിലതിനെ മാറ്റുവാനും ദൈവത്തിന് കഴിയും. കാരണം ദൈവം സർവശക്തനാണ്. അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു, ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, ഗുരുവേ, അവരതിൽ ആശ്ചര്യപ്പെട്ട് ചോദിക്കുന്നു, ഇത്ര ക്ഷണത്തിൽ നീ ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ഈ അത്തി എങ്ങനെയാണ് ഉണങ്ങിപ്പോയത്? അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. യേശു പറയുന്നു, ഇത് ഞാൻ മാത്രം ചെയ്യുന്ന കാര്യമല്ല, ഞാൻ ചെയ്തത് നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ സംശയിക്കാതെ വിശ്വാസമുള്ളവരാകണം. ആ പദം ഞാനൊന്ന് എടുത്ത് ഉയർത്തി പറയട്ടെ. പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പലപ്പോഴും ദൈവം അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും ദൈവം പ്രവർത്തിപ്പാനായി ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മിൽ കൊണ്ടുവരാതെ തടസ്സമായിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഉയർന്നു പോകുന്ന സംശയങ്ങളാണ്. നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങളെ നമുക്ക് ഇടിച്ചു കളയുവാനായി കഴിഞ്ഞാൽ ആമീൻ, തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ യാക്കോബ് പറയുന്നത്, സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ, അവൻ കർത്താവിൽ നിന്നും എന്തെങ്കിലും പ്രാപിക്കുമെന്ന് നിരൂപിക്കരുത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിയല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. ഒരു പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ മോശമാണെങ്കിലും നമ്മുടെ വിശ്വാസം വലുതാണെങ്കിൽ ആ സാഹചര്യത്തെ ജയിക്കുവാൻ നമ്മുടെ വിശ്വാസത്തിന് കഴിയും. ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിന് ഉദാഹരണമായി പറയാം. അബ്രഹാമിൻ്റെ ശരീരത്തിൻ്റെ ബലം ക്ഷയിച്ചുവെന്നും സാറയുടെ ഗർഭപാത്രം നിർജീവമായെന്നും അവൻ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ അവൻ ക്ഷീണിച്ചില്ല. അബ്രഹാമിൻ്റെ സാഹചര്യങ്ങൾ മോശമാണെന്നും ഇനിയൊരു കുഞ്ഞുണ്ടാകാനുള്ള യാതൊരു സാധ്യതയും ഇല്ലെന്നും അബ്രഹാമിന് അറിയാമായിരുന്നിട്ടും വിശ്വാസത്തിൽ അവൻ ക്ഷീണിച്ചില്ല. അതാണ് അവന് നീതിയായി കണക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ചല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോഴും അത് നടക്കത്തില്ല, അത് ശരിയാകത്തില്ല, അതിലൊരു വിടുതൽ ഉണ്ടാകത്തില്ല എന്ന് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളോട് പറയുമ്പോഴും നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ആ സാഹചര്യങ്ങളെ ജയിക്കുവാൻ, അതിൻ്റെ മേൽ മുന്നേറുവാൻ നമ്മുടെ വിശ്വാസത്തിന് കഴിയും. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികിൽ യായിറോസ് എന്ന പേരുള്ള ഒരു പള്ളി പ്രമാണി കർത്താവിൻ്റെ അരികിൽ പ്രാർത്ഥനാ വിഷയവുമായി വന്നു. അവൻ്റെ പ്രാർത്ഥനാ വിഷയം, ഏക ഒരു മകൾ തനിക്കുണ്ട്, അത് മരിപ്പാറായി കിടക്കുന്നു. ഈ സമയത്ത് യായിറോസിൻ്റെ ഭവനത്തിൽ നിന്ന് ബാല്യക്കാർ യായിറോസിനോട് വന്നിട്ട് പറയുകയാണ്, യായിറോസേ, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട, നിന്റെ മകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത്, ഇനി പ്രാർത്ഥിക്കണ്ട, ഇനി യേശുവിനോട് പറഞ്ഞിട്ടും കാര്യമില്ല, നിന്റെ കുഞ്ഞ് രോഗിയായി കിടക്കുന്ന കണ്ടിട്ടാണ് നീ യേശുവിൻ്റെ അരികിൽ വന്ന് ഒരു രോഗശാന്തിക്ക് വേണ്ടി അപേക്ഷിച്ചതെങ്കിൽ ഇനി രോഗശാന്തിയൊന്നും നടക്കുകയല്ല, കാരണം നിന്റെ കുഞ്ഞ് മരിച്ചുപോയി, തീർന്നു, കഴിഞ്ഞു, അവസാനിച്ചു. ഇതാണ് യായിറോസിന് ലഭിച്ച റിപ്പോർട്ട്. എന്നാൽ ആ സമയത്ത് യേശു പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, യായിറോസേ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നിന്റെ മകൾ രക്ഷപ്പെടും. നമുക്കറിയാം യായിറോസിൻ്റെ പൈതലിനെ യേശു ഉയർപ്പിച്ചു. നോക്കിയേ, സാഹചര്യം നോക്കിയാൽ കുഞ്ഞ് നഷ്ടപ്പെട്ടു, സാഹചര്യം നോക്കിയാൽ അവൾ തീർന്നു, ഇനി മാനുഷിക ബുദ്ധികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ പറയട്ടെ, എവിടെ അസാധ്യതകൾ നിൽക്കുന്നുവോ അവിടെയാണ് ദൈവത്തിൻ്റെ കരത്താലുള്ള സാധ്യതകൾ വെളിപ്പെടുന്നത്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഗബ്രിയേൽ ദൂതൻ മറിയോട് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് ദൂതൻ പറയാനുള്ളതിൻ്റെ റീസൺ, കന്യകയായ അവിവാഹിതയായ മറിയയോട് ഈ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, നിന്റെ ഉദരത്തിൽ, നിന്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. അവിവാഹിതയായ മറിയയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു പുരുഷനുമായും ബന്ധമില്ലാത്ത അവൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവിശ്വസനീയമായ ഒരു കാര്യമാണ് ദൂതൻ പറഞ്ഞതെങ്കിലും ദൂതൻ്റെ മറുപടി, നീ വിശ്വസിച്ചേ ഒക്കത്തുള്ളൂ, കാരണം നിന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് പകൽ ശരീരം നോക്കിയാൽ രോഗത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, മെഡിക്കൽ സയൻസ് പറഞ്ഞിരിക്കുന്നത് മരിച്ചു പോകുമെന്നാണ്.
അവസ്ഥ നോക്കിയാൽ ഇത് നടക്കത്തില്ല, വിവാഹം നടക്കത്തില്ല, വയസ്സ് ഓവറായി, 30 വയസ്സായി, 35 വയസ്സായി, ഇനി വിവാഹം നടക്കും തോന്നില്ല. ഇപ്പോഴത്തെ ബാങ്ക് ബാലൻസ് നോക്കിയാൽ, ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ ഇനി ഒരു വീട് കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴത്തെ വിദ്യാഭ്യാസം നോക്കിയാൽ ഒരു ജോലി കിട്ടുമെന്ന് തോന്നുന്നില്ല. മുഴുവൻ അസാധ്യതകൾ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതിൻ്റെ നടുവിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുന്നത്. യിരെമ്യാവിൻ്റെ പ്രവചനം 32:27 എഴുതിയിരിക്കുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ദൈവം ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കുകയാണ്, കുഞ്ഞെ, നീ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ പറയുന്നു, ഒത്തിരി വിഷയങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നു, പക്ഷേ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഒന്നും കൂടെ ആഴമായി പറഞ്ഞാൽ, നിങ്ങൾ തകർന്നു പോകുമെന്ന് ചിന്തിച്ച എത്രയോ സാഹചര്യങ്ങളിൽ ഈ ദൈവം നിങ്ങളെ വിടുവിച്ചു. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം നിങ്ങൾ ഓർത്തു നോക്കിയേ, ദൈവം നിങ്ങളുടെ ആ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും ആമീൻ ഒക്കെ നിങ്ങളെ നടത്തിയത് നിങ്ങൾ ഓർത്തു നോക്കിയേ. നിങ്ങളുടെ വിവാഹം നടന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം തലമുറ തന്ന സമയത്ത്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തെല്ലാം പ്രതികൂലങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയി, ഇവിടം വരെ എത്തുമെന്ന് നിങ്ങൾ കരുതിയതാണോ, ഇവിടം വരെ എത്തുമെന്ന് നിങ്ങൾ ചിന്തിച്ചതാണോ? ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുമെന്ന് ഒരു സമയത്ത് നിങ്ങൾ ചിന്തിച്ചതാണോ? നിങ്ങൾ ചിന്തിച്ചതല്ല, നിങ്ങൾ വിചാരിച്ചതല്ല. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം. നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വഴികളല്ല ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള വഴികൾ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ വലുതാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന വഴികൾ നിങ്ങൾ ചിന്തിച്ച വഴികളുമല്ല. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ നിങ്ങളോട് പറയാം, നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ചല്ല നാം വിശ്വസിക്കേണ്ടത്. സാഹചര്യത്തെ കണ്ട് ഭയപ്പെടരുത്. ഈ പ്രോഗ്രാം കാണുന്ന ആരോടൊക്കെയോ കർത്താവിൻ്റെ പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ നിർണയിക്കരുത്. ഇവിടം വരെ പോകത്തുള്ളെന്ന് ചിന്തിക്കരുത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നിങ്ങളറിയാത്ത പലതും ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പലതും ദൈവം നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക. അങ്ങനെ ചെയ്താൽ അത്ഭുതം സംഭവിക്കും. ലാസർ മരിച്ച് ലാസറിനെ കല്ലറയിൽ അടക്കിയ സമയത്ത്, അതിൻ്റെ 4-ാം ദിവസം ബെഥാനിയയിൽ ലാസറിൻ്റെ ഭവനത്തിൽ യേശു വരുമ്പോൾ മാർത്ത കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ ദൈവം അത് ചെയ്യും എന്ന് ഞാൻ അറിയുന്നു. എന്താ വാക്കിൻ്റെ അർത്ഥം? എൻ്റെ സഹോദരൻ മരിച്ചു, ലാസർ മരിച്ചു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കില്ലായിരുന്നു. പക്ഷേ അവളുടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോഴും മരിച്ചതിന് വിഷയമല്ല, 4 ദിവസമായാലും വിഷയമല്ല, ഇപ്പോഴും നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കിയേ, അവസരങ്ങൾ കഴിഞ്ഞിട്ടില്ല. സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും അതിൻ്റെ മധ്യേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ചില ബിസിനസ്സുകാരോട്, ചില വ്യക്തികളോട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, കടം വാങ്ങിച്ച് കടം വീട്ടി, ലോൺ എടുത്ത് ലോൺ അടച്ച് അനേകം ബാധ്യതകളായി, എങ്ങനെ ഇത് വീട്ടും? ഈ വസ്തു വിറ്റാൽ അത് തീരത്തില്ല, ആ വസ്തു കൊടുത്താലും ഒന്നും ഇത് തീരത്തില്ല, ഇനി 2 ലോണും കൂടെ എടുത്താലും ഇത് കഴിയത്തില്ല, ഞാനിത് എങ്ങനെ വീട്ടും? ഇനി മരണമല്ലാതെ എൻ്റെ മുമ്പിൽ മറ്റൊന്നില്ല, എല്ലാ വഴികളും അടയപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചിരിക്കുന്ന ആ വ്യക്തിയോട്, ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വഴി നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവുക. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ പോവുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് ഹാഗാറിനെയും ഇസ്മായിലിനെയും ഇറക്കി വിട്ടു. നോക്കിയേ, ഹാഗാറ് ഒരു തുരുത്തിയിലെ വെള്ളവുമായി അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. മരുഭൂമി പോയിട്ടുള്ളവർക്കറിയാം, മരുഭൂമിയിൽ ഒരു എത്തും പിടിയും കിട്ടില്ല, വഴി അറിയാൻ പറ്റില്ല, കാരണം അവിടെ വഴികളൊന്നുമില്ല. മരുഭൂമിയുടെ ഒരു ഒത്ത നടുക്കെത്തിയാൽ കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന ഈ മരുഭൂമിയിൽ വെള്ളം കുടിക്കാൻ കിട്ടില്ല. നോക്കിയേ, ഹാഗാറിനും ഇസ്മായിലിനും ഈ തുരുത്തിയിലെ വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി മടങ്ങി അബ്രഹാമിൻ്റെ വീട്ടിലോട്ട് പോകാനൊക്കില്ല. അവരുടെ മുമ്പിലുള്ള വാതിലുകൾ മുഴുവൻ അടഞ്ഞു. ഇനി അവർക്ക് വെള്ളം കുടിക്കാൻ കിട്ടില്ല. എന്നാൽ നിങ്ങൾ ഓർക്കുക, അബ്രഹാമിൻ്റെ വീട്ടിലെ ഉറവ ഹാഗാറിൻ്റെ മുൻപിൽ അടഞ്ഞു. മരുഭൂമിയിൽ അവർക്ക് വെള്ളമില്ലാതെ അവർ ഭാരപ്പെട്ടുഴലുമ്പോൾ
അവരിന്നു വരെ കണ്ടിട്ടില്ലാത്തൊരു ഉറവ ദൈവം അവർക്കായി തുറന്നു. ആ കുഞ്ഞിൻ്റെ നിലവിളിയെ ദൈവം കേട്ടു. ഹാഗാറിനെയും പൈതലിനെയും ദൈവം കരുതി. നോക്കിയേ, നിങ്ങൾ അറിയേണ്ട സത്യം, ഒരു ഉറവ ദൈവം അടയ്ക്കുന്നതിന് മുൻപ് മറ്റൊരു ഉറവ ദൈവം തുറന്നിരിക്കും. ഒരു ഉറവ തുറക്കാതെ ദൈവം ഒരു ഉറവ അടയ്ക്കില്ല. നിങ്ങളത് വിശ്വസിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു ഉറവ നിങ്ങൾക്ക് വേണ്ടി മറ്റെവിടെയോ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്ക്, ഈ ദിവസങ്ങളിൽ കർത്താവ് അത് നിങ്ങളുടെ കയ്യിലെത്തിക്കും, നിങ്ങൾക്കായിട്ട് അത് നൽകിത്തരും. സംശയിക്കാതെ നിങ്ങൾ വിശ്വസിക്കണം. ആമേൻ. സംശയിക്കുന്നവൻ ദൈവത്തിൽ നിന്നും ഒന്നും പ്രാപിക്കുകയില്ല. ഈ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, ഈ വാഗ്ദത്തം എന്നോടാണ്, ഈ വചനം എന്നോടാണ്, നീ എന്നോടാണ് സംസാരിക്കുന്നത്, എനിക്ക് വേണ്ടി നീ കരുതുമെന്നുള്ളത് നിന്നോടുള്ള എൻ്റെ ഉറപ്പാണ് എന്നൊന്ന് ആഴമായിട്ട് വിശ്വസിക്കാമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇവിടെ യേശു പറയുകയാണ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? വിശ്വസിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 6:8 രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കും മുൻപേ, നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ ആവശ്യം ഇന്നത് എന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. യുവർ ഫാദർ നോസ് വാട്ട് യു നീഡ് ബിഫോർ യു ആസ്ക് ഹിം. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ ആവശ്യത്തെ ദൈവം അറിയുന്നു. അപ്പം ഞാൻ പിന്നെ എന്തിനാണ് ചോദിക്കേണ്ടത്? ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ, ഞാൻ ചോദിക്കുന്നതിന് മുൻപേ എൻ്റെ തലയിലെ മുടികൾ വരെ എണ്ണിയ ദൈവം, അവൻ്റെ മുമ്പിൽ ഒന്നും മറവല്ല, എന്നെ നന്നായിട്ട് ഈ കർത്താവ് അറിയുന്നുണ്ട്, ഞാൻ കടന്നു പോകുന്ന സാഹചര്യം അറിയുന്നുണ്ട്, ദൈവവചനത്തിൽ എഴുതിയിട്ടുമുണ്ട്, നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യം എന്തെന്ന് ഞാൻ അറിയുന്നു എന്ന്. പിന്നെ കർത്താവിനത് നടത്തി തന്നുകൂടെ എന്നാണ് നമ്മുടെ ചോദ്യം. എന്നാൽ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണെന്നും എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞതെന്നും നാം അറിയേണ്ടത് ആവശ്യമാണ്. ഇതേ മത്തായിയുടെ സുവിശേഷം തന്നെ 7:7 യേശു കർത്താവ് പറയുന്നുണ്ട്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്കായി തുറക്കും. പ്രാർത്ഥിക്കാതിരിക്കണം എന്നല്ല കർത്താവ് പറഞ്ഞത്, പ്രാർത്ഥിക്കണം എന്നാണ്. എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? Prayer express our trust in God. Prayer increases our trust in God. ദൈവത്തിലുള്ള എൻ്റെ ആശ്രയത്തെ വർദ്ധിപ്പിക്കുന്നതും ദൈവത്തിലുള്ള എൻ്റെ ആശ്രയത്തെ ഞാൻ പ്രകടിപ്പിക്കുന്നതുമാണ് പ്രാർത്ഥന. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ളതിന് അടയാളമാണ് പ്രാർത്ഥന. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഈ കർത്താവിനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല, ഈ കർത്താവിനോട് പ്രാർത്ഥിക്കാതെ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല. ദൈവത്തിലുള്ള എൻ്റെ ആശ്രയത്തെ ഞാൻ പ്രകടിപ്പിക്കുന്ന, ദൈവത്തിലുള്ള എൻ്റെ ആശ്രയത്തെ ഞാൻ വർദ്ധിപ്പിക്കുന്നതാണ് എൻ്റെ പ്രാർത്ഥന. വേദപുസ്തകത്തിൽ ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ജെറമ്യ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പോൾ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. യഹോവയിൽ ആശ്രയിക്കുന്ന സമയം എപ്പോഴാണ്? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന എൻ്റെ സമയമാണ് എൻ്റെ പ്രയർ ടൈം, എൻ്റെ പ്രാർത്ഥനാ സമയം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയില്ലാത്ത വിശ്വാസം. ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു എഞ്ചിനാണെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് അതിൻ്റെ ഫ്യുവലാണ്. ഒരു കാറ് ഓടാൻ അതിൻ്റെ എഞ്ചിൻ മാത്രം പോരാ, അതിനകത്ത് ഇന്ധനം ആവശ്യമാണ്. പെട്രോളോ ഡീസലോ അതിനകത്ത് ഒഴിക്കേണ്ടത് ആവശ്യമാണ്. നല്ല എഞ്ചിന, ഏറ്റവും കൂടിയ പുതിയ ടെക്നോളജിയിലുള്ള എഞ്ചിന എന്ന് പറഞ്ഞതുകൊണ്ട് ഈ വണ്ടി ഓടത്തില്ല. അതിനകത്ത് പഴയ ടെക്നോളജിയിലുള്ള പെട്രോൾ ഒഴിച്ചേ ഒക്കത്തുള്ളൂ. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാം, പ്രാർത്ഥനയും വിശ്വാസവും ഒന്നു ചേരുമ്പോഴാണ് ഈ വാഹനം, ഞാനെന്ന ജീവിതം മുൻപോട്ട് പോകുന്നത്. ഞാനെന്ന ജീവിതം മുൻപോട്ട് പോകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് ആവശ്യമാണ്, വിശ്വാസവും പ്രാർത്ഥനയും. പ്രാർത്ഥന മാത്രം കൊണ്ട് ഒന്നും സാധിക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തോടു കൂടെ ആയിരിക്കണം. അപ്പോൾ ഒന്നാമതായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസത്തോടു കൂടെ ആയിരിക്കണം. രണ്ടാമത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന
ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണെങ്കിൽ മാത്രമേ ദൈവത്തിന് അതിൽ ഉത്തരം തരാൻ കഴിയത്തുള്ളൂ. എന്തെങ്കിലും കയറി പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കയറി ചെയ്യുന്നവനല്ല ദൈവം. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗമായിരിക്കണം ആ പ്രാർത്ഥന. നമുക്ക് നോക്കാം, ഒന്ന് യോഹന്നാൻ 5:14-15 വാക്യങ്ങൾ. ഒന്ന് യോഹന്നാൻ 5:14-15. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ നാം അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നറിയുന്നു. നോക്കി, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. അപ്പോൾ എങ്ങനെയുള്ള അപേക്ഷയാണ് ദൈവം കേൾക്കുന്നത്, എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? അവൻ്റെ ഇഷ്ടപ്രകാരം ഉള്ള പ്രാർത്ഥന. മറ്റൊരുത്തിന് ദോഷം വരുത്താനുള്ള പ്രാർത്ഥന ദൈവം കേൾക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധ ബൈബിളിന് എതിരായ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് എതിരായ ആത്മാവിൻ്റെ ഫലത്തിന് എതിരായ പ്രാർത്ഥനകളെ ദൈവം അംഗീകരിക്കില്ല. ദൈവത്തിൻ്റെ കരത്തിൽ നിന്നും ഒരു വിടുതൽ വെളിപ്പെടണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള കാര്യമായിരിക്കണം. അതാണ് യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നത്, അവൻ്റെ ഹിതപ്രകാരം അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവനത് നമുക്ക് നൽകിത്തരുമെന്നുള്ളത് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച് ഉറപ്പാകുന്നു. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസത്തോടായിരിക്കണം, പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും എല്ലാ ദൈവമക്കളെയും എല്ലാ ദൈവദാസന്മാരെയും എല്ലാ വ്യക്തികളെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവഹിതപ്രകാരമുള്ള ഇവരുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നീ ഉത്തരമയക്കണമേ. രക്ഷിപ്പാതിരിപ്പാൻ നിൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ നിൻ്റെ കാതുകൾ മന്ദമായി പോയിട്ടില്ല. ഞങ്ങളുടെ യാചനകളെയും ഞങ്ങളുടെ പ്രാർത്ഥനകളെയും കേട്ട് ഞങ്ങൾക്കുത്തരം നൽകുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നവനാകിയാൽ സ്തോത്രം. പിതാവിൻ്റെ വലത്ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാ വിഷയങ്ങൾക്കകത്തും അത്ഭുതകരമായ വിടുതൽ സ്വർഗമയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ രോഗികളായിട്ടുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളെയും മാറ്റണമേ. കുടുംബ സമാധാനം ഇവരിൽ ചിലർക്ക് ആവശ്യമാണ് കർത്താവേ. കുടുംബ സമാധാനം കൊടുക്കണമേ. കുടുംബത്തിനകത്ത് സ്വസ്ഥത കൊടുക്കണമേ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ഇവരുടെ ഭവനങ്ങളിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ പിതാവേ, ആമേൻ. വാസ്തവമായും ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ടെലിവിഷൻ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദയവായി എന്നെയും നിങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്ത്, എൻ്റെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. ദൈവം നിങ്ങളെ മാനിച്ച് ഉയർത്തി അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതിൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം, ആമേൻ. കൊട്ടാരക്കര ജീസസ് ഈസ് എലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതലിൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ നടന്നുവരുന്നു. ഈ മീറ്റിംഗുകളിൽ അനേകം രോഗികളെ യേശു സൗഖ്യമാക്കുന്നു. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ കടന്നുവരിക, സമാധാനവും സൗഖ്യവും വിടുതലും പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ജീസസ് ഈസ് എലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 9, കൊട്ടാരക്കര. ദത്തം ചെയ്തവൻ വാക്കുമാറുമോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്കുമാർ.